നമസ്കാരം. മലയാളം എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. സർ, എം കെ സ്റ്റാലിൻ കരുണാനിധിയുടെ മകൻ, അണ്ണാവുടെ പുള്ളൈ തമിഴ്നാട് വിശേഷിപ്പിക്കുന്ന അദ്ദേഹം ഡി എം കെയുടെ ഒരു കേന്ദ്ര ആസ്ഥാനം തുടങ്ങിയിരിക്കുകയാണ്, അന്നാ കലൈഞ്ചർ അറിവാലയം. സർ, ഇത് ഉദ്ഘാടനം ചെയ്തത് സോണിയാഗാന്ധിയാണ്, യു പി യുടെ അധ്യക്ഷ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴും പ്രസിഡൻ്റായി ഇരിക്കുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. സർ, ഇവിടെ കോൺഗ്രസിനെ തളർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടോ സ്റ്റാലിൻ ഒന്നും നേടാനില്ല, സ്റ്റാലിൻ അങ്ങനെ ചെയ്യുന്നുമില്ല. പക്ഷേ സ്റ്റാലിൻ വളരെ പ്രതീക്ഷയോടെ ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവർ കാണുന്ന ഒരു ദേശീയ നേതാവായി കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജിയും സ്റ്റാലിൻ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് ഞാൻ അങ്ങയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി കളിക്കുന്ന ഒരു ഹേറ്റഡ് പൊളിറ്റിക്സ് ആണെങ്കിൽ സ്റ്റാലിൻ ഇവിടെ കളിക്കുന്നത് കുറച്ചുകൂടി പറഞ്ഞാൽ സമന്വയിപ്പിച്ച് എല്ലാവരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. മോദി വിരുദ്ധരായ ആളുകൾ, മോദിക്കെതിരെ പറയുന്ന സ്കിറ്റ് കളിച്ച കുറെ കുട്ടികൾക്ക് വിളിച്ചു വരുത്തി ചേംബറിൽ സമ്മാനം വരെ പരസ്യമായി കൊടുത്തൊരു വ്യക്തിയാണ് എം കെ സ്റ്റാലിൻ. സർ, ഇത് എങ്ങനെയാണ് ആ ഒരു ഡയമെൻഷൻ എങ്ങനെയാണ് പോകുന്നത്? സ്റ്റാലിൻ വളരെ ബുദ്ധിപൂർവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കളിക്കുന്ന ഒരു യുവ നേതാവായിട്ടാണ് കാണപ്പെടുന്നത്. അദ്ദേഹം ആരെയും പിണക്കുന്നില്ല. കോൺഗ്രസിനെ ഒരു വിഭാഗക്കാർ പിണക്കുമ്പോൾ സ്റ്റാലിൻ അവരോടൊപ്പം ചേർത്ത് പിടിക്കുന്നു. മോദിയെ ഒരു വശത്ത് എതിർക്കുമ്പോൾ അദ്ദേഹം നേരെ ഡൽഹിയിൽ ചെന്ന് തമിഴ്നാടിന് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്നു. പിന്നെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെപ്പോലെ രണ്ട് കൂട്ടരെയും ഒരുപോലെ വെറുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുമായി എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധവുമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാലിൻ ഒരു ഞാണിന്മേൽ കളി തന്നെയാണ് ഇന്ത്യൻ പോളിറ്റിക്സിൽ കളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കലൈഞ്ചർ കരുണാനിധിയാണ് നമ്മൾ ഈ ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതകാലത്ത് ഏറ്റവും നന്നായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ഉള്ളവസാനം എം ജി ആറിൻ്റെ കയ്യിൽ അടിപതറിപ്പോയി എങ്കിൽ പോലും ബുദ്ധി കാര്യത്തിനും ബുദ്ധിയുടെ കാര്യത്തിനും അതുപോലെ തന്നെ ഈ പിന്നെ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിലുമൊക്കെ കരുണാനിധിയെ അന്ന് അക്കാലത്ത് കവച്ചു വയ്ക്കാൻ ആരുമില്ലായിരുന്നു. കാരണം പിന്നെ അണ്ണാദുരയുടെ ശിഷ്യനായി പോളിറ്റിക്സിൽ വന്നിട്ട് അദ്ദേഹം തമിഴ്നാട് പിടിച്ചടക്കുക. പൊളിറ്റിക്സിനകത്തും രാഷ്ട്രീയത്തിനകത്തും കലൈഞ്ചർ തന്നെ കലാകാരൻ തന്നെ അതെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മകൻ സ്റ്റാലിൻ അടുത്ത കാലം വരെ നമുക്ക് പിന്നെ ഈ സ്റ്റാലിൻ്റെ കഴിവുകൾ ഇത്രമാത്രം വരുമോ? സ്റ്റാലിൻ ഒരു പ്രതിനായക പശ്ചാത്തലമായിരുന്നു തമിഴ്നാടിൽ ഈ ജയലളിത ഭരണത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഒരുതരം പോലീസുകാർക്ക് ഒരു വലിയ റോളില്ല, അവിടെ ഒരുതരം ഗുണ്ടാ സെറ്റപ്പാണ്, ഇതാണ് ഡി എം കെയുടെ രാഷ്ട്രീയമെന്നൊക്കെ ജയലളിതയുടെ പാർട്ടിക്കാർ എഴുതി തള്ളിയിരുന്ന അതേ സ്റ്റാലിൻ ജയലളിതയുടെ അഭാവത്തിൽ ശരിക്കും ആ സ്പേസ് കൂടി ഫില്ല് ചെയ്യുന്നു എന്നൊരു തോന്നലില്ല. തീർച്ചയായിട്ടും ജയലളിതയുടെ സ്ഥാനം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണ്ണാ ഡി എം കെയിലെ ഒരു നേതാവിനുമല്ല, അത് സ്റ്റാലിന് കിട്ടിയിരിക്കുകയാണ്. കാരണം സ്റ്റാലിൻ്റെ ആ ഒരു മഹാമനസ്കയുടെ ഒരു സംഭവം, സ്റ്റാലിന് അധികാരം ഏറ്റെടുത്തതിൻ്റെ അന്ന് തന്നെ ഈ അമ്മ ഹോട്ടലുകളിൽ ആക്രമണം നടന്നു. സ്റ്റാലിൻ ചെയ്തെന്താണെന്നറിയാമോ? അത് ആ ബോർഡുകളെല്ലാം തിരിച്ചു വയ്പ്പിക്കുകയും അവിടെ അക്രമം നടത്തിയ ആളുകളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് കളയുകയും ചെയ്തു. അതൊരു സന്ദേശമായിരുന്നു. മാത്രമല്ല, ജയലളിതയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യം തൻ്റെ പ്രഥമ പട്ടികയിലാണെന്ന് കൂടി അദ്ദേഹം ആണെന്ന് അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടന്നാൽ ആ റിപ്പോർട്ട് പരിഗണിക്കേണ്ടത് സ്റ്റാലിനുമാണ്. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. കാരണം അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാലിൻ കളിക്കുന്നത് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് സാറ്. അവരുടെ മരണം, ജയലളിതയുടെ മരണത്തിന് ശേഷം അവരുടെ മണ്ഡപത്തിൻ്റെ അടുത്ത് പോയി ഒറ്റയ്ക്ക് ഏകനായിരിക്കുന്ന ഒ പനീർശെൽവത്തെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതെ. അപ്പോൾ ഈ പനീർശെൽവത്തിനൊക്കെ പറയാൻ ബാക്കി വെച്ചത് എന്താണെന്ന് പോലും നമുക്കിപ്പോഴും അറിയില്ല. പനീർശെൽവം എവിടെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതെ. അപ്പം ഒ പി എസ് ഇ പി എസ് ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന്. അപ്പം സ്റ്റാലിൻ്റെ കണ്ണ് ഡൽഹിയിൽ തന്നെയാണ്. അദ്ദേഹം ഒരു ദേശീയ നേതാവായി തമിഴ്നാട്ടിൽ നിന്ന് വളർന്നു വരുന്നു. അത് അദ്ദേഹം ചിലപ്പോൾ വളർന്ന് പന്തിരിച്ച് ഡൽഹി രാഷ്ട്രീയം പോലും കടക്കിയടക്കാൻ പോലും അതിൽ അതിശയിക്കാനില്ല. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഒരു കിങ് ആയില്ലെങ്കിൽ പോലും കിങ് മേക്കർ ആകാനുള്ള കിങ് മേക്കർ. അദ്ദേഹം ഒരു നമ്മുടെ പഴയ കരുണ പിന്നെ കാമരാജനെ പോലെ, കാമരാജ് ആയിരുന്നല്ലോ ഒരു കാലത്ത് മുഖ്യ പ്രധാനമന്ത്രിയെ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത് കാമരാജൻ്റെ ബുദ്ധിയാണല്ലോ. അപ്പോൾ അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനിയായി, ഒരു കിങ് മേക്കറായി, അല്ലെങ്കിൽ ചത്രമതിയായി തന്നെ വരാൻ പിന്നെ സ്റ്റാലിന് കഴിഞ്ഞേക്കും. കാരണം ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു. ആരും കാണാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് അദ്ദേഹം ഡി എം കെക്ക് ഒരു പക്ക ഓഫീസ് ഓഫീസല്ല ഒരു കൊട്ടാരമെന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു സ്ഥലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ
സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ അവിടെ എന്ത് മീറ്റിംഗ് നടന്നാലും പ്രതിപക്ഷ കക്ഷികളും അവരുടെ നേതാക്കന്മാരും എല്ലാം കൂട്ടം കൂടുന്നത് ഈ ഡി എം കെ ഹൗസിലെ വിശാലമായ ഹാളിലാണ്. വലിയൊരു ഹാളോടുള്ള ഒരു മോദിക്കെതിരെയുള്ള ഒരു അസ്ത്രം തന്നെയാണ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ അല്ല അതിപ്പോൾ വേറെ കാര്യമുണ്ട്. മോഡിയെ ഒരു കൈ കൊണ്ട് തലമിടുകയും മറുകൈ കൊണ്ട് ചെറിയൊരു കിഴുക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് സ്റ്റാലിൻ സ്വീകരിച്ചിരിക്കുന്നത്. മോഡി ഒരിക്കലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല, മോഡിക്കെതിരെ ചീത്ത പറയുന്നില്ല, ഒന്നുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ അങ്ങനെ പറയുന്നുമില്ല. ആ മാർക്സിസ്റ്റ് പാർട്ടിയും സ്റ്റാലിനോടൊപ്പം ഉണ്ട്, കോൺഗ്രസ്സും സ്റ്റാലിനോടൊപ്പം ഉണ്ട്, മോഡിയും സ്റ്റാലിനോടൊപ്പം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ്റെ ഈ കളി വളരെ ദൂരവ്യാപകമായ രീതിയിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പോളിറ്റിക്സിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ നെടുതായത്വം വഹിക്കാൻ വരെ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കും എന്നാണ് നിഷ്പക്ഷവാദികളായ നിരീക്ഷകർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.